സിഒ ടി നസീർ വധശ്രമക്കേസിൽ ഗൂഢാലോചന നടന്നുവെന്ന് പോലീസ് പറയുന്ന വാഹനത്തിൽ എ എൻ ഷംസീർ എം എൽ എ സി പി എം ജില്ലാ കമ്മിറ്റി യോഗത്തിനെത്തി. ഈ വാഹനം ഇതുവരെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല. വാഹനം തിരയുകയാണെന്നാണ് പോലീസ് പറയുന്നത്. എ എൻ ഷംസീറിന്റെ സഹോദരന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഇന്നോവ. സുനിൽ ഐസക്ക വിവരങ്ങൾ നൽകും. സുനിൽ, ഈ വാഹനത്തിൽ വെച്ചാണ് ഗൂഢാലോചന നടന്നത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വാഹനത്തിനായി തെരച്ചിൽ നടത്തുന്നു എന്ന് ദിവസങ്ങൾക്ക് മുമ്പേ പോലീസ് പറയുന്നുമുണ്ട്. പക്ഷേ എൻ ശംസീർ എം എൽ എ ഈ വാഹനത്തിൽ ഇപ്പോഴും സഞ്ചരിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവ് തന്നെയല്ലേ ഉള്ളത്? പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? സൈ KL70 CD 6887 എന്ന ഇന്നോവ വാഹനത്തിൽ വെച്ചാണ് സിഒ ടി നസീറിനെ വധിക്കാനുള്ള ഗൂഢാലോചന നടന്നതെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഈ ഗൂഢാലോചന നടപ്പിലാക്കിയതും അതുപോലെ തന്നെ അതിൻ്റെ ആസൂത്രണം ചെയ്തതും രണ്ട് പേരാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരുന്നു. അത് പൊട്ടിൻ സന്തോഷും അതുപോലെ തന്നെ ഷംസീറിൻ്റെ മുൻ ഡ്രൈവറും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ തലശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസ് മുൻ സെക്രട്ടറിയുമായ രാകേഷും ചേർന്നാണ് ഗൂഢാലോചന നടത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവർ രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. രണ്ടുപേരും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ റിമാൻഡിലാണ്. ഇവർ നൽകിയ മൊഴി അനുസരിച്ചാണ് എ എൻ ഷംസീറിൻ്റെ സഹോദരൻ എ എൻ ഷാഹിറിൻ്റെ ഉടമസ്ഥയിലുള്ള ഈ നമ്പർ ഇന്നോവ കാറിൽ വെച്ച് ഗൂഢാലോചന നടന്നുവെന്ന് പോലീസ് കണ്ടെത്തിയത്. രണ്ടിടത്ത് വെച്ചായിട്ടാണ് ഗൂഢാലോചന നടന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഒന്ന് തലശ്ശേരിയിലെ ഡ്രൈവിംഗ് ഗ്രൗണ്ടിന് മുന്നിൽ വെച്ച്, മറ്റൊന്ന് തലശ്ശേരിയിലെ ഒരു പാർക്ക്. ഈ രണ്ടിടത്ത് വെച്ചാണ് ഗൂഢാലോചന നടന്നതെന്നായിരുന്നു ഈ പ്രതികൾ നൽകിയ മൊഴി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗൂഢാലോചന നടന്ന വാഹനം കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെയായി പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി പോലീസ് പറഞ്ഞത് ഈ വാഹനം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ഈ വാഹനത്തിൻ്റെ ആർ സി ഓണർ ഷംസീറിൻ്റെ സഹോദരനാണ്. അദ്ദേഹത്തിന് വാഹനം പോലീസിന് മുന്നിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നുമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായ തലശ്ശേരി സി ഐ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞത്. എന്നാൽ ഈ പോലീസ് ഇതുവരെ വാഹനം കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുന്നതിനിടയിലാണ് ഇന്ന് എ എൻ ഷംസീർ ഈ വാഹനത്തിൽ എം എൽ എ ബോർഡ് വെക്കാതെ ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിനെത്തിയത്. ആന്തൂർ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് സി പി എം പ്രത്യേക ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് വിളിച്ചു ചേർത്തത്. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഈ യോഗത്തിലേക്ക് ഷംസീർ എത്തിയത് ഈ വാഹനത്തിലാണ്. മുൻപ് പോലീസ് പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ഈ വാഹനത്തിൽ എം എൽ എ ബോർഡ് ഉണ്ടായിരുന്നു. പലപ്പോഴും എ എൻ ഷംസീർ ഈ വാഹനത്തിൽ സഞ്ചരിക്കാറുണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. മാത്രവുമല്ല, ഈ വാഹനത്തിൽ അന്ന് ഈ വാഹനത്തിൻ്റെ മുൻ ഡ്രൈവറായ രാകേഷാണ് അന്ന് ഈ വാഹനം ഓടിച്ചിരുന്നതെന്നും അന്വേഷണ സംഘം ചില മൊഴികളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇക്കാര്യങ്ങൾ പോലീസ് കൃത്യമായി ഈ രാകേഷിൻ്റെയും പൊട്ടിൻ സന്തോഷിൻ്റെയും റിമാൻഡ് റിപ്പോർട്ടിൽ തലശ്ശേരി കോടതിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഈ വാഹനം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ആ വാഹനം ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. അതിനിടയിൽ ഈ കേസ് അന്വേഷിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഉദ്യോഗസ്ഥരെ ആ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. സി ഐ വിശ്വംഭരനെയും അതുപോലെ തന്നെ ഈ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന എസ് ഐ പി എസ് ഹരീഷിനെയും സ്ഥലം മാറ്റുകയും ചെയ്തു. ഇതോടുകൂടി ഈ സിഒ ടി നസീർ വധശ്രമ കേസ് ഏതാണ്ട് അനിശ്ചിതത്വത്തിലാണ് എന്ന് പറയാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിനിടയിൽ കേസിൻ്റെ അന്വേഷണം സി ബി ഐക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം സിഒ ടി നസീർ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ ഹർജി സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം നമ്മൾ മാധ്യമങ്ങൾ ഈ നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്ന തലശ്ശേരി സി ഐ സനൽകുമാറുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ വാഹനം കണ്ടെത്തുകയാണ് പോലീസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. രണ്ട് ദിവസത്തിനുള്ളിൽ വാഹനം കണ്ടെത്തും, ആ വാഹനം പിടിച്ചെടുക്കുമെന്നായിരുന്നു അന്ന് നമ്മളോട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ. അതായത് സുനിൽ, ദിവസങ്ങളായി അത് പറഞ്ഞിട്ടിപ്പോൾ ദിവസങ്ങളായി, പക്ഷേ ഇപ്പോഴും നിർഭയമായി എം എൽ എ ആ വാഹനം സ്ഥിരമായി ഉപയോഗിക്കുന്നു എന്നുള്ളതിന് കൃത്യമായ തെളിവാണ് ഇപ്പോൾ നമ്മൾ പുറത്തു വിടുന്നത്. അദ്ദേഹം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയത് ആ വാഹനത്തിലാണ്. അപ്പോൾ പോലീസ് പറയുന്ന അന്വേഷണം എവിടെയായി എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയരും. തീർച്ചയായും സായി, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം വഴിമുട്ടിയിരിക്കുകയാണ് എന്നുള്ള ആരോപണം കഴിഞ്ഞ കുറേ ദിവസമായി സിഒ ടി നസീറും അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷി നേതാക്കളും ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മാത്രമല്ല, ഈ കേസ് പോലീസ് അന്വേഷിച്ചാൽ കൃത്യമായി ഇതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരില്ല എന്നൊരു അഭിപ്രായം കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണോട് തന്നെ സംസാരിക്കുമ്പോൾ സിഒ ടി നസീർ പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിലവിലെ അന്വേഷണ സംഘത്തിൽ തൃപ്തിയില്ലെന്നും കേസ് സി ബി ഐക്ക് വിടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സിഒ ടി നസീർ സി ബി ഐക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കോടതിയിൽ ഇതിനിടയിൽ ഹർജി നൽകുകയും ചെയ്തത്. എന്തായാലും ഈ ഹർജി കോടതി പരിഗണിച്ചിട്ടില്ല.
അതിനിടയിലാണ് ഈ പോലീസ് നമ്മളോട് പറയുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറയുന്നത് ഈ വാഹനം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ വാഹനത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കി എന്ന ഒരു വേർഷൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ